കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതികൾ നേരിട്ട് ജനങ്ങളിലേക്ക് എത്തുന്നു എന്നതാണ് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷമുണ്ടായ കാതലായ മാറ്റങ്ങളിലൊന്ന് വിവിധ സബ്സിഡികളും സ്കോളർഷിപ്പുകളും അത്തരത്തിൽ ഗുണഭോക്താക്കളിലേക്ക് നേരിട്ട് എത്തുന്നുമുണ്ട് പല കേന്ദ്ര പദ്ധതികളും പേര് മാറ്റി സംസ്ഥാന സർക്കാർ തങ്ങളുടേത് എന്ന നിലയിൽ അവതരിപ്പിച്ച് കയ്യടി വാങ്ങുന്നുമുണ്ട് എന്നാൽ ഇതാ യാതൊരു അപേക്ഷയും നൽകാതെ ആരുടെയും ശുപാർശയില്ലാതെ അർഹതപ്പെട്ട ആനുകൂല്യം തേടിവെന്ന അനുഭവ സാക്ഷ്യമാണ് ഇപ്പോൾ സൈബർ ലോകത്ത് ചർച്ചയാകുന്നത് സുഭാഷ് മാത്യൂസ് എന്നയാളാണ് തനിക്കുണ്ടായ അനുഭവം തുറന്നെഴുതിയിരിക്കുന്നത് ഭവന വായ്പ എടുത്ത ഒരാളുടെ പോസ്റ്റാണ് ഇപ്പോൾ ശ്രദ്ധേയമായി കൊണ്ടിരിക്കുന്നത് ബാങ്ക് ലോൺ പാസ്സാക്കിയാൽ അതിന്റെ നിശ്ചിത ശതമാനം സബ്സിഡിയായി സ്വന്തം അക്കൗണ്ടിലെത്തിയത് കണ്ടാണ് ആൾ ഞെട്ടിയിരിക്കുന്നത് മോദിയെ കൊണ്ട് ബുദ്ധിമുട്ടായല്ലോ എന്ന് തുടങ്ങുന്ന കുറപ്പ് ഫേസ്ബുക്കിൽ ചർച്ചയാവുകയാണ് ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് മോദിയെ കൊണ്ട് ബുദ്ധിമുട്ടായല്ലോ മകനൊരു ഭവന വായ്പ എടുത്തിരുന്നു ഇക്കഴിഞ്ഞ ജനുവരിയിൽ കഴിഞ്ഞ ദിവസം അക്കൗണ്ടിൽ രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപ ക്രെഡിറ്റ് ആയിരിക്കുന്നു കേന്ദ്ര സർക്കാർ വക സബ്സിഡിയാണത്രേ പ്രത്യേക അപേക്ഷയോ കിടുതാപ്പുകളോ വേണ്ട പോലും ബാങ്ക് ലോൺ പാസാക്കിയാൽ സബ്സിഡി പതിനെട്ട് ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ളവർക്ക് അവർ ബാങ്കിൽ കൊടുത്ത രേഖകളുടെ മാത്രം അടിസ്ഥാനത്തിൽ ലഭിക്കും അപ്പോൾ ഇന്ത്യ ഇന്ത്യയൊട്ടാകെ എത്ര ലക്ഷം കോടി കുടുംബങ്ങൾക്ക് ഈ സഹായം ലഭിച്ചു കാണും എന്നിട്ടും ഒരു ഒച്ചയും വിളിയും നെഞ്ചത്തടിയും ഒരിടത്തു നിന്നും കേട്ട ഓർമ്മയില്ല എന്തായാലും ഈ പോസ്റ്റ് സൈബർ ലോകത്ത് വലിയ ചർച്ചയായിരിക്കുകയാണ് ബി ജെ പി പ്രവർത്തകരും സംഘപരിവാർ പ്രവർത്തകരും ഒക്കെ ഈ ഒരു പോസ്റ്റ് ഇപ്പോൾ വൈറലാക്കിക്കൊണ്ടിരിക്കുകയാണ് വലിയ ചർച്ചാ വിഷയമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ പ്രധാനമന്ത്രിയുടെ പല പ്രോജക്റ്റുകളും നമ്മുടെ കേരളത്തിൽ മലയാളികൾക്കാർക്കും കൃത്യമായ അതിൻ്റെ അറിവില്ല കാരണം അത് കൃത്യമായ അതിൻ്റെ വിവരങ്ങളൊന്നും നമ്മുടെ സാധാരണ ജനങ്ങളിലേക്ക് എത്തുന്നില്ല നിരവധി ജനോപകാരപ്രദമായ പദ്ധതികൾ ഉണ്ട് പ്രധാനമന്ത്രിയുടെ പ്രത്യേക പദ്ധതികളുണ്ട് അത് ഒന്നും നമ്മളിലേക്ക് കൃത്യമായി ഈ കഴിഞ്ഞ കാലങ്ങളിലൊന്നും എത്തിയിരുന്നില്ല പക്ഷേ ഇപ്പോൾ അത് കൃത്യമായ ജനങ്ങളിലേക്ക് എത്തിക്കാനായി ബി ജെ പിയുടെ താഴേക്കിടയിലുള്ള പ്രവർത്തകരെ പോലും ഈ ബി ജെ പി നേതൃത്വം പറഞ്ഞ് ജനങ്ങളിലേക്ക് അയയ്ക്കുന്നുണ്ട് അതിലെ പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് പ്രധാനമന്ത്രിയുടെ ആവാസ് യോജന ഈ ആവാസ് യോജന പദ്ധതി എന്താണ് എന്ന് വെച്ചാൽ കേന്ദ്ര സർക്കാർ നൽകുന്ന സബ്സിഡിയാണ് പ്രധാനമന്ത്രി ആവാസ് യോജനയുടെ ഭാഗമായുള്ള ക്രെഡിറ്റ് ലിങ്ക്ഡ് സബ്സിഡി സ്കീം അപേക്ഷകരുടെ സാമ്പത്തിക നിലയനുസരിച്ച് രണ്ട് പോയിൻറ്റ് ആറ് ഏഴ് ലക്ഷം രൂപ വരെ പലിശ സബ്സിഡിയായി ലഭ്യമാകും പദ്ധതിയിൽ അപേക്ഷിക്കുന്നവർക്കോ കുടുംബാംഗങ്ങൾക്കോ ഇന്ത്യയിൽ എവിടെയും സ്വന്തമായി വീടുണ്ടാകാൻ പാടില്ല എന്നതാണ് പ്രധാന നിബന്ധന ഭാര്യ ഭർത്താവ് വിവാഹം കഴിയാത്ത മക്കൾ അല്ലെങ്കിൽ മകൻ എന്നിവരാണ് കുടുംബത്തിൻ്റെ നിർവചനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പി എം എ വൈ അർബൻ സ്കീമുമായി ബന്ധപ്പെട്ട പന്ത്രണ്ട് കാര്യങ്ങൾ ഇനി പറഞ്ഞു തരാം അതിൽ ഒന്ന് എന്താണ് ഈ പി എം എ വൈ അതായത് പ്രധാനമന്ത്രി ആവാസ് യോജന എന്ന പദ്ധതി എന്താണ് നഗരപ്രദേശങ്ങളിൽ വീട് വാങ്ങുകയോ പുതുതായി നിർമ്മിക്കുകയോ ചെയ്യുന്നവർക്ക് കേന്ദ്ര സർക്കാർ നൽകുന്ന ധനസഹായമാണ് പ്രധാനമന്ത്രി ആവാസ് യോജന എല്ലാവർക്കും ഭവനം എന്ന പദ്ധതിയുടെ ഭാഗമായാണ് പി എം എ വൈ സ്കീം നടപ്പാക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ച് ജൂണിൽ ആരംഭിച്ച സ്കീം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വരെ നീട്ടിയിട്ടുണ്ട് കേന്ദ്ര സർക്കാർ രണ്ടാമത്തത് എന്താണ് ക്രെഡിറ്റ് ലിങ്ക്ഡ് സബ്സിഡി സ്കീം വീടിനായി എടുക്കുന്ന ഭവന വായ്പയിൽ പി എം എ വൈ സ്കീമിൻ്റെ ഭാഗമായി സബ്സിഡി നൽകുന്ന പദ്ധതിയാണ് ക്രെഡിറ്റ് ലിങ്ക്ഡ് സബ്സിഡി സ്കീം നഗരപ്രദേശങ്ങളിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് മാത്രമല്ല ഇടത്തരം വരുമാനക്കാർക്കും ഈ പദ്ധതിയിൽ അപേക്ഷിക്കാം പദ്ധതി പ്രകാരം രണ്ട് പോയിൻറ്റ് ലക്ഷം രൂപ സബ്സിഡിയായി ലഭ്യമാകും മൂന്നാമതായി ഇ ഡബ്ല്യു എസ് എൽ ഐ ജി എം ഐ ജി വിഭാഗങ്ങളുടെ വരുമാന പരിധി എത്രയാണ് എന്നുള്ള ഒരു ചോദ്യം നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടാവും അപ്പോൾ അത് ഇങ്ങനെയാണ് വാർഷിക വരുമാനം മൂന്ന് ലക്ഷത്തിൽ താഴെയുള്ളവരാണ് ഇ ഡബ്ല്യു എസ് വിഭാഗത്തിൽ വരുന്നത് മൂന്ന് ലക്ഷത്തിനും ആറ് ലക്ഷത്തിനും ഇടയിൽ വരുമാനമുള്ളവർ എൽ ഐ ജി വിഭാഗത്തിലും ആറ് ലക്ഷം മുതൽ പന്ത്രണ്ട് ലക്ഷം വരെയുള്ളവർ എം ഐ ജി വൺ വിഭാഗത്തിലും പന്ത്രണ്ട് ലക്ഷം മുതൽ പതിനെട്ട് ലക്ഷം വരെ വരുമാനമുള്ളവർ എം ഐ ജി ടു വിഭാഗത്തിലും ഉൾപ്പെടുന്നു ഇ ഡബ്ല്യു എസ് വിഭാഗത്തിൻ്റെ മാസവരുമാനം ഇരുപത്തയ്യായിരത്തിൽ താഴെയായിരിക്കണം ആയിരിക്കണം എൽ ഐ ജി വിഭാഗത്തിൻ്റെ മാസവരുമാനം അൻപതിനായിരത്തിൽ താഴെയായിരിക്കണം എം ഐ ജി ടു വിഭാഗത്തിൻ്റെ മാസവരുമാനം അൻപതിനായിരത്തിനും ഒരു ലക്ഷത്തിനും ഇടയിലുമായിരിക്കണം നാലാമതായി പഞ്ചായത്തിൽ താമസിക്കുന്നവർക്ക് ഈ ഒരു പദ്ധതിയിൽ അപേക്ഷിക്കാമോ എന്നുള്ള ഒരു ചോദ്യം ഉയരുന്നുണ്ട് അപ്പോൾ അപേക്ഷകൻ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷൻ പരിധിയിൽ മൂന്ന് വർഷമായി താമസിക്കുന്നവരാകണം വീട് അല്ലെങ്കിൽ ഫ്ലാറ്റ് വാങ്ങുകയാണെങ്കിൽ മുഴുവൻ സബ്സിഡി തുകയും ഒറ്റത്തവണയെ നൽകും ഇ ഡബ്ല്യു എസ് എൽ ഐ ജി വിഭാഗക്കാരിൽ അപേക്ഷകരിൽ ഒരാൾ വനിതയായിരിക്കണം ആറാമത്തത് പലിശ ഇനത്തിൽ എത്ര രൂപ വരെ സബ്സിഡി ലഭിക്കുമെന്നുള്ളതാണ് മറ്റൊരു ചോദ്യം എം ഐ ജി വൺ എം ഐ ജി ടു വിഭാഗത്തിലുള്ളവർക്ക് ഒൻപത് ലക്ഷം മുതൽ പന്ത്രണ്ട് ലക്ഷം വരെയുള്ള ഭവന വായ്പയുടെ നാല് ശതമാനം മുതൽ മൂന്ന് ശതമാനം വരെ പലിശ സബ്സിഡിയായി ലഭിക്കും വായ്പാ കാലാവധി ഇരുപത് വർഷം ആയിരിക്കണമെന്നാണ് ഇതിൻ്റെ ഒരു നിബന്ധന അടുത്തതായി ഏഴാമതായി ഉയരുന്ന ചോദ്യം ഇതാണ് എങ്ങനെയാണ് ഈ പദ്ധതി ഭവന വായ്പയിൽ നടപ്പിലാക്കപ്പെടുന്നത് ഉദാഹരണത്തിന് നിങ്ങൾ നാൽപ്പത് ലക്ഷത്തിന് വീട് അല്ലെങ്കിൽ ഫ്ലാറ്റ് ആണ് വാങ്ങുന്നതെങ്കിൽ അതിൻ്റെ ഇരുപത് ശതമാനം തുക ഉടമ മുടക്കിയിരിക്കണം അതായത് എട്ട് ലക്ഷം രൂപ ബാക്കി മുപ്പത്തിരണ്ട് ലക്ഷം രൂപ ഭവന വായ്പയെ ആശ്രയിക്കുകയാണെങ്കിൽ ഇതിൽ പന്ത്രണ്ട് ലക്ഷം രൂപയ്ക്ക് മാത്രമേ പി എം എ വൈ ബാധകമാകൂ ബാക്കി തുകയ്ക്ക് വായ്പ നൽകുന്ന ബാങ്ക് നിശ്ചയിക്കുന്ന പലിശ നൽകണം എട്ടാമതായി വരുന്ന ഒരു ചോ ചോദ്യം ഇതാണ് കാർപ്പറ്റ് ഏരിയ എത്രയാണ് എം ഐ ജി വണ്ണിന് തൊണ്ണൂറ് സ്ക്വയർ മീറ്ററും എം എ ജി ടുവിന് നൂറ്റിപ്പത്ത് സ്ക്വയർ മീറ്ററുമാണ് അടുത്ത ഒൻപതാമത്തെ കെട്ടിടമില്ലാത്ത വസ്തുവിനും പി എം എ വൈ വഴി സബ്സിഡി ലഭിക്കുമോ തീർച്ചയായിട്ടും ലഭിക്കും സ്വന്തമായി വീട് നിർമ്മിക്കുന്നതിനും സ്ഥലം വാങ്ങുന്നവർക്കും ഈ സ്കീമിൻ്റെ ഗുണം ലഭിക്കുന്നതായിരിക്കും പത്താമതായ വേദന ചോദ്യം എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് ഭവന വായ്പയ്ക്ക് ബാങ്കിൽ അപേക്ഷ നൽകുന്നതിനോടൊപ്പം പി എം എ വൈ ഫോം കൂടി പൂരിപ്പിച്ച് നൽകുക ഇത് ഈ ബാങ്കിൻ്റെ ഓൺലൈൻ വെബ്സൈറ്റിലൊക്കെ ലഭ്യമാണ് അപ്പോൾ ഇതോടൊപ്പം ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ആധാർ പാൻ കാർഡ് മൊബൈൽ നമ്പർ എന്നിവയും നൽകണം നിങ്ങൾ ഭവന വായ്പ നൽകുന്ന ബാങ്കാണ് പി എം എ വൈ സ്കീമിൽ ഉപഭോക്താക്കൾക്ക് വേണ്ടി അപേക്ഷിക്കേണ്ടത് വായ്പ എടുത്ത ശേഷം നിശ്ചിത സമയത്തിനകം അപേക്ഷിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തുകയും ചെയ്യണം പതിനൊന്നാമതായി സബ്സിഡി ലഭിച്ചോ എന്ന് എങ്ങനെ അറിയാൻ കഴിയും പി എം എ വൈയുടെ സബ്സിഡി തുക അനുവദിക്കപ്പെട്ടാൽ ഫോണിലേക്ക് പി എം എ വൈയിൽ നിന്നും എസ് എം എസ് വരും ലോൺ അക്കൗണ്ട് പരിശോധിച്ചാൽ മാത്രമേ തുക ലഭ്യമായോ ഇല്ലയോ എന്ന് അറിയാൻ കഴിയൂ സബ്സിഡി തുക നേരിട്ട് വായ്പയുടെ മുതലിലേക്കാണ് അടയ്ക്കപ്പെടുന്നത് നമ്മുടെ കയ്യിലേക്കല്ല വരുന്നത് ബാങ്കിലെ ആ ഒരു മുതലിലേക്കാണ് പോകുന്നത് പന്ത്രണ്ടാമതായി അവസാനമായി പന്ത്രണ്ടാമതായി ഉയരുന്ന ചോദ്യം ഇതാണ് സബ്സിഡി എപ്പോൾ ലഭ്യമാകുമെന്നാണ് ബി എം ഐ വൈ സബ്സിഡി ലഭ്യമാകാൻ ഒരു വർഷം വരെ എടുക്കാം ഓരോ സാമ്പത്തിക വർഷം അവസാനത്തോടെയാകും മിക്കവാറും തുക അനുവദിക്കപ്പെടുക ഇതുപോലെ നിരവധി ജനോപകാരപ്രദമായ പദ്ധതികൾ ഒരുപാട് പ്രോജക്റ്റുകളൊക്കെ പ്രധാനമന്ത്രിയുടെ കീഴിലുണ്ട് പക്ഷേ അതൊന്നും കൃത്യമായി നമ്മുടെ ജനങ്ങളിലേക്ക് എത്തുന്നില്ല അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്ര ലോൺ അതുപോലുള്ള പല പല ലോണുകളൊക്കെ ഉണ്ട് നമുക്ക് വളരെ ഒരു കച്ചവടമൊക്കെ തുടങ്ങാനൊക്കെ മുദ്രാ ലോണൊക്കെ വളരെ എളുപ്പമാണ് നമുക്ക് അഞ്ച് ലക്ഷം രൂപ വരെ നമുക്ക് ഈടൊന്നും കൊടുക്കാതെ തന്നെ നമുക്ക് ലഭ്യമാകും അത് പക്ഷേ ബാങ്കുകൾ കൂടി അത് തരാൻ തയ്യാറാവണമെന്നേ ഉള്ളൂ പക്ഷേ ബാങ്ക് ചില ബാങ്കുകളൊക്കെ ഇത് നൽകാൻ മടിക്കുന്നുണ്ട് പക്ഷേ അതിനെതിരെ കൃത്യമായി നമ്മൾ പരാതി കൊടുത്തു കഴിഞ്ഞാൽ നടപടി ഉണ്ടാകും എന്തായാലും നിരവധി പ്രോജക്റ്റുകളുണ്ട് അത് പ്രധാനമന്ത്രിയുടെ വെബ്സൈറ്റിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് അത് മനസ്സിലാക്കാൻ കഴിയും ഇതൊക്കെ ജനങ്ങൾ ഉപയോഗിക്കണം ഇതൊക്കെ എടുക്കണം നമ്മൾ നമ്മളുടെ അവകാശമാണത് നമുക്ക് വേണ്ടിയിട്ട് പ്രധാനമന്ത്രി നൽകുന്ന പദ്ധതികളാണ് അതൊക്കെ നമ്മൾ ഉപയോഗിക്കണം നമ്മൾ അതിൻ്റെ ഉപഭോക്തരാകണം എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ബിസിനസ്സുകളോ അല്ലെങ്കിൽ മറ്റു രീതിയിൽ വീട് വെക്കാനോ ഒക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് അത് സഹായകമാകും